ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് കേരളത്തിന് ഒരു കിട്ടാക്കനിയായി അവശേഷിക്കുന്നതിന് കാരണം ഇവിടുത്തെ എം പിമാരുടെ സ്വാർത്ഥതയും സംസ്ഥാനം ഭരിച്ച സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയുമാണെന്ന് ഒരു വിഭാഗം ആളുകൾ മുൻപേ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റയുടൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് കേരളത്തിലെ എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കേരളത്തിനായില്ല. പകരം കേരളത്തിലെ എം പിമാർ തങ്ങളുടെ മണ്ഡലത്തിലേക്ക് പദ്ധതി എത്തിക്കാനുള്ള വടംവലി തുടങ്ങുകയായിരുന്നു. നാഴികക്കല്ലാകുന്ന പദ്ധതി കൈവിട്ടു പോകാതിരിക്കാൻ ആരോഗ്യവകുപ്പും മന്ത്രിമാരും കഠിന പ്രയത്നം ആരംഭിച്ചു. ഒരു മാസത്തിനകം തന്നെ പിന്നീട് സ്ഥലവും സന്നദ്ധതയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അറിയിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് പ്രത്യേക സമ്മതിക്കും രൂപം നൽകി. എന്നാൽ സർക്കാരിനെയും വകുപ്പിനെയും മറികടന്ന കേരളത്തിൽ നിന്നുള്ള എം പിമാർ തങ്ങളുടെ സ്വന്തം മണ്ഡലങ്ങളിൽ എയിംസ് എത്തിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നേരിട്ട് കത്ത് നൽകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത്. എറണാകുളം എം പി കെ വി തോമസ് ആണ് ആദ്യം കത്ത് നൽകിയത്. HMT പക്കലുള്ള ഭൂമി മുഴുവൻ എയിംസ് നിർമ്മിക്കാൻ ഉപയോഗിക്കാം, പോരെങ്കിൽ എറണാകുളത്ത് എവിടെ വേണമെങ്കിലും സ്ഥലം കണ്ടെത്താൻ തയ്യാറാണെന്നായിരുന്നു അന്ന് കത്തിൽ പറഞ്ഞിരുന്നത്. കോട്ടയത്ത് വേണമെന്ന ആവശ്യമുന്നയിച്ച് ജോസ് കെ മാണിയും കത്ത് നൽകി. കോട്ടയം മെഡിക്കൽ കോളേജിനെ എയിംസായി ഉയർത്തിയാൽ മതിയാകും, ഇല്ലാത്ത പക്ഷം HNLന്റെ ഭൂമി വിട്ടു നൽകാമെന്നും അറിയിച്ചു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിനെ എയിംസായി ഉയർത്തണമെന്ന ആവശ്യമുന്നയിച്ച് ഈ അഹമ്മദ് MPയും രംഗത്ത് വന്നു. കാസർഗോഡ് MP കരുണാകരൻ 5 സ്ഥലങ്ങൾ കണ്ടെത്തി സർക്കാരിനെ അറിയിച്ചു. കരിന്തറ, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ സർക്കാർ സ്ഥലം ധാരാളമുണ്ട്. എയിംസ് വയനാട് തന്നെ സ്ഥാപിക്കണമെന്ന് MI ഷാനവാസ് MPയും ആവശ്യപ്പെട്ടു. പാലക്കാട് കഞ്ചിക്കോട് സ്ഥലമുണ്ട്, വേണമെങ്കിൽ റെയിൽവേയുടെ സ്ഥലം ഏറ്റെടുക്കാനാകുമെന്ന് പാലക്കാട് MP രാജേഷും ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിൽ ലാഹ എസ്റ്റേറ്റിൽ സ്ഥലമുണ്ടെന്ന് ഇവിടെ എയിംസ് സ്ഥാപിക്കാമെന്നും ആവശ്യപ്പെട്ട് MP ആന്റോ ആന്റണിയും കത്ത് നൽകി. അങ്ങനെ നീണ്ടു നീണ്ടത് പോയി. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് I ഗ്രൂപ്പ്, A ഗ്രൂപ്പ് എന്നിവരുടെ താല്പര്യപ്രകാരം യഥാക്രമം കോഴിക്കോട് കിനാലൂരിൽ 154 ഏക്കർ, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 194 ഏക്കർ, തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ 263 ഏക്കർ, എറണാകുളം HMTയുടെ 123 ഏക്കർ എന്നിവയായിരുന്നു നിർദ്ദേശിച്ചത്. എയിംസിന് ചുരുങ്ങിയത് 200 ഏക്കർ സ്ഥലം ആവശ്യമാണ്. സംസ്ഥാനം സ്ഥലം അനുവദിച്ചാൽ എയിംസ് സ്ഥാപിക്കുന്ന നടപടികൾ കേന്ദ്രം സജീവമാക്കുമെന്നും കേന്ദ്രം ലോക്സഭയിലും വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ സ്ഥലം ചൂണ്ടിക്കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കത്തെഴുതി. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോഴിതാ വീണ്ടും എയിംസ് ഇവിടെ ചർച്ചയാകാൻ കാരണം സുരേഷ് ഗോപി തന്നെയാണ്. അധികാരമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പെരുമ്പാവൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നും ഇതിനായി വർഷങ്ങളായി പൂട്ടിക്കെടുക്കുന്ന ട്രാവൻകൂർ റയോൺസ് കമ്പനി സ്ഥലം ഉപയോഗപ്പെടുത്തണമെന്നും കാണിച്ച് പുതിയ മന്ത്രിസഭയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ നിവേദനം BJP ഒരു മുഴം മുന്നേ നൽകിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള പുതിയ മന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർക്കുമാണ് നിവേദനം നൽകിയത്. എയിംസ് പെരുമ്പാവൂരിൽ സ്ഥാപിച്ചാൽ അത് കേരളത്തിനും തമിഴ്നാടിനും ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും. പെരുമ്പാവൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി അന്യസംസ്ഥാന തൊഴിലാളികളും സ്വദേശികളും അടക്കം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ വിവിധ ആശുപത്രികളിലോ തിരുവനന്തപുരം, കോട്ടയം, കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിലോ പോകേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് പൂട്ടിക്കിടക്കുന്ന റയോൺസ് കമ്പനി വളപ്പിൽ എയിംസ് സ്ഥാപിക്കുക എന്ന പുതിയ ആശയവുമായി പ്രദേശവാസികളും BJPയും രംഗത്ത് വരുന്നത്. പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു. കേരളത്തിന്റെയും അയൽ സംസ്ഥാനങ്ങളുടെയും ആരോഗ്യപരമായ മുന്നേറ്റത്തിന് എയിംസ് പ്രയോജനപ്രദമാകുമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എയിംസ് സ്ഥാപിച്ചാൽ കേരളത്തിൽ മുഴുവനായും, തമിഴ്നാട്ടിൽ നിന്ന് ഭാഗികമായും രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കും. റയോൺസ് കോമ്പൗണ്ടിന്റെ വടക്കുവശം 1.5 കിലോമീറ്റർ നീളത്തിൽ പെരിയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ സമൃദ്ധമായ ജലസമൃദ്ധിയും ശുദ്ധവായുമുള്ള പ്രദേശമാണിതെന്നും നിവേദനത്തിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളും സ്വദേശികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ മേഖലയിലെ സർക്കാർ ആശുപത്രികളിൽ വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ കൃത്യമായില്ല. ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് റയോൺസ് കമ്പനി കോമ്പൗണ്ടിൽ എയിംസ് സ്ഥാപിക്കണമെന്ന നിവേദനം പുതിയ കേന്ദ്രമന്ത്രിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത്. 700 ഏക്കറോളം വരുന്ന റയോൺസ് കോമ്പൗണ്ട് ഉപയോഗപ്പെടുത്തി എയിംസ് സ്ഥാപിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് വിദഗ്ധ ചികിത്സ കിട്ടുവാൻ ഉപകരിക്കും.
തിരുവനന്തപുരത്ത് നിന്ന് 225 കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് 93 കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് 270 കിലോമീറ്ററും കോയമ്പത്തൂരിൽ നിന്ന് 166 എറണാകുളത്ത് നിന്ന് 40 NH നിന്ന് 66 25 കിലോമീറ്ററും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്ററും ആലുവ മൂന്നാർ റോഡിൽ നിന്ന് 5 MC റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരമെന്നും നിവേദനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇതോടെ എയിംസ് കോഴിക്കോടിനൊരു സ്വപ്നം മാത്രമായി തുടരുമെന്ന ആശങ്കയും ഉടലെടുത്തിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് ജില്ലയുടെ എയിംസ് മോഹത്തിന്മേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തുന്നത്.